ഹലോ എവ്രി വൺ, ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ചാപ്റ്റർ, ദ ഹാൻസമസ്റ്റ് ഡ്രൗൺഡ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, 6th semester ടെക്സ്റ്റുകളൊക്കെ PDF ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെക്സ്റ്റുകൾ PDF ആക്കിയിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിന് കൂടെയുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ദ ഹാൻസമസ്റ്റ് ഡ്രൗൺഡ് മാൻ ഇൻ ദ വേൾഡ്, ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം 1927 ജനിച്ചത് ആൻഡ് 2014 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിനെ ഗാബോ, ഗെബിറ്റോ എന്നൊക്കെയായിരുന്നു അഫെക്ഷനേറ്റ്ലി വിളിച്ചിരുന്നത്. അദ്ദേഹം കൊളംബിയയിലെ അരക്കാട്ടക്ക എന്ന് പറയുന്ന സ്ഥലത്ത് March 16 ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക. വാർ ഓഫ് 1000 days, ദ ലീവ് സ്റ്റോം, നോ വൺ റൈസ് ടു ദ കേർണൽ ഹവർ, 100 years ഓഫ് സോളിറ്റ്യൂഡ് ഇതൊക്കെ, പിന്നെ ദ ഓട്ടം ഓഫ് പാട്രിയാർക്ക്, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾ, ഇങ്ങനെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാജിക്കൽ റിയലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അതിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും അതുപോലെ സ്റ്റോറീസ്, ഹി മിക്സസ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആൻഡ് സ്റ്റോറീസ് വിത്ത് ഇൻസ്റ്റൻസ് ഓഫ് ദ ഫാന്റാസ്റ്റിക്. ഓരോ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസുകൾ വെച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും, മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി, അതാണ് മാജിക് റിയലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം ക്യൂബൻ മാസ്റ്റർ ആയിട്ടുള്ള അലജോ കാർപ്പൻ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് മാജിക് റിയലിസം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെക്നിക്കാണ് ഇത്. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ്, ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടാണ് മാർക്കേസ് കൂടുതൽ റൈറ്റിങ്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓതറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വേണ്ടവർ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം, 1968 സ്പാനിഷിൽ എ ടെയിൽ ഫോർ ദ ചിൽഡ്രൻ എന്ന് പറയുന്ന സബ് ടൈറ്റിലോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള വർക്കാണ്. ലീഫ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ ഇംഗ്ലീഷിലേക്ക് 1972 ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഏകദേശം 24 ടൈമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു നെറേറ്റീവ് ആണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൗൺഡ് ആയിട്ടുള്ള, അതായത് മുങ്ങി മരിച്ചിട്ടുള്ള ഒരാളുടെ ബോഡി ഒരു കോസ്റ്റലായിട്ടുള്ള ഫിഷിംഗ് വില്ലേജിൽ എത്തിച്ചേരുകയാണ്. ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരു വില്ലേജ്, അങ്ങനെ ഈ ഒരു വില്ലേജ് മരിച്ച ആളെ ഇവർ എസ്തബാൻ എന്നാണ് വിളിക്കുന്നത്. എസ്തബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ സ്പാനിഷ് വേർഷൻ ഓഫ് സ്റ്റീഫൻ, അതായത് സ്റ്റീഫൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഹിസ്റ്ററിയിലെ ക്യാരക്ടറിൻ്റെ സ്പാനിഷ് വേർഷനാണ് എസ്തബാൻ എന്ന് പറയുന്ന വേർഷൻ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഡ് ബോഡി വന്നതോടുകൂടിയിട്ട് ഇവരുടെ ലൈഫിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവരുടെ വില്ലേജസിൻ്റെ ആറ്റിറ്റ്യൂഡ് അതുപോലെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറുകയാണ്. ഇവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഡ്രാമാറ്റിക്കായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണിത്. ഈ ഒരു സ്റ്റോറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സീഷോറിൽ കളിക്കുന്ന കുട്ടികളാണ് ആദ്യമായിട്ട് ഈ ഒരു ബോഡി കാണുന്നത്. അവരത് എനിമി ഷിപ്പാണെന്ന് വിചാരിക്കുന്നു, പിന്നീട് അത് എനിമി ഷിപ്പല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ബോഡിയുടെ മേലെ ഒരുപാട് സീവീഡും പിന്നെ ജെല്ലി ഫിഷിൻ്റെ ടെൻഡാക്കിൾസ് പിന്നെ ഫിഷിൻ്റെ റിമൈനിങ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോഴാണ് അതൊരു മനുഷ്യനാണ് എന്ന് അവർക്ക് മനസ്സിലായത്. പക്ഷേ ആ ഒരു കുട്ടികൾ ആ ഒരു ബോഡി വെച്ചിട്ട് അദ്ദേഹത്തിനെ സാൻഡിൻ്റെ ഉള്ളിൽ ബറി ചെയ്യുന്നു, പിന്നെ വീണ്ടും ഡിഗ് ചെയ്തെടുക്കുന്നു, അങ്ങനെ കളിച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് ഒരാൾ കാണുകയും പിന്നീട് വില്ലേജേഴ്സ് മൊത്തം ഈ ഒരു വിവരം അറിയുകയും ചെയ്യുന്നു. അങ്ങനെ വില്ലേജേഴ്സ് മുഴുവൻ അവിടെ കൂടിച്ചേരുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാരമുള്ള ഡെഡായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഡെഡ് മാനാണ് ഇത്. ഓൾമോസ്റ്റ് ഒരു ഹോഴ്സിൻ്റെ ഭാരമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം വെള്ളത്തിൽ ഒരുപാട് നേരം ഫ്ലോട്ട് ചെയ്തതുകൊണ്ട് ബോൺസിൻ്റെ ഉള്ളിലേക്ക് വരെ വാട്ടർ കടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് ഫ്ലോറിൽ കിടത്തുമ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടോളറായിട്ടുള്ള മനുഷ്യനാണ് ഇയാളെന്ന് മനസ്സിലാക്കി. അവരുടെ
വീട്ടിൽ താമസിക്കാനുള്ള സ്ഥലം റൂം ഇത് ഇദ്ദേഹത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞു ഒരു പക്ഷേ ചില സെർട്ടൈൻഡ് ആയിട്ടുള്ള ഡ്രൗൺഡ് ആയിട്ടുള്ള മെന്നിന് ഉണ്ടാകുന്ന മരിച്ചതിന് ശേഷവും വളരുന്ന ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും എന്നവർ വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് നോക്കുമ്പോൾ ഇയാൾക്കാണെങ്കിൽ സീയുടെ സ്മെല്ലുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷേപ്പ് മാത്രമാണ് അതൊരു ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ളത് തോന്നിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബോഡി മൊത്തം മഡും സ്കെയിലും ഒക്കെ വെച്ചിട്ട് ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫേസ് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി അവർക്ക് അറിയാത്തൊരു സ്ട്രേഞ്ചറാണെന്ന്. ഇനി ആ ഒരു വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 വുഡൻ ഹൗസ് ഉള്ള ഈ ഓരോ വുഡൻ ഹൗസിനും സ്റ്റോണിൻ്റെ കോർട്ട്യാർഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഫ്ലവേഴ്സ് അവിടെ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് പോലെയുള്ള സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ. അതുപോലെ ലാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ അധികം ലാൻഡൊന്നുമില്ല, കുറച്ച് ലാൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാരൻസിനെ മദേഴ്സിനെ എസ്പെഷ്യലി അവരുടെ കുട്ടികളെ വിൻഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുമോ എന്നുള്ള വിചാരം എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മരിച്ചവരൊക്കെ അവർ ക്ലിഫ് വഴി ത്രോ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അവിടുത്തെ സീ പറഞ്ഞാൽ എന്താണ്, വളരെയധികം കാമായിട്ടുള്ള സീ ആയിരുന്നു. അവിടെ ഉള്ള ആളുകൾക്ക് മുഴുവൻ ഒരു 7 ബോട്ടിലുള്ള നിറയുന്ന വിധത്തിലുള്ള പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് അത്രയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ആ ഒരു ഡ്രൗൺ മാനെ കണ്ടെത്തിയ ദിവസം അവിടെയുള്ള ആളുകളൊന്നും ജോലിക്ക് പോകുന്നില്ല, അതായത് മീൻ പിടിക്കാനായിട്ട് പോകുന്നില്ല. അവർ അവരുടെ വില്ലേജിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് തിരയാനായിട്ട് പോയി. ആ ഒരു സമയത്ത് സ്ത്രീകളാണ് ഈ ഒരു ഡ്രൗൺഡ് മാനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നത്. അവർ അദ്ദേഹത്തിന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയാണ് ഇതുവരെ മുൻപ് കണ്ടിട്ടുള്ള ഡ്രൗൺമാനിനെ പോലെ ആയിരുന്നില്ല അദ്ദേഹം. ആ ഒരു മരിക്കുന്ന സമയത്തും പ്രൈഡോടുകൂടിയാണ് മരിച്ചത്, അതുപോലെ മുൻപ് കണ്ടവരെ പോലെ അങ്ങനെ ഒരു ലോൺലി ലുക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിനെ ഫുള്ള് ക്ലീനാക്കിയപ്പോഴാണ് അവർ എത്തരത്തിലൊരു മാനാണ് അയാൾ എന്ന് മനസ്സിലാക്കുന്നത്. അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും ടോളസ്റ്റ്, സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് വിറൈൽ, പിന്നെ ബെസ്റ്റ് ബിൽറ്റ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിസീക്കുള്ള ഒരു മാനായിരുന്നു എന്നും അവർ മനസ്സിലാക്കുകയാണ്. അവർ ഇമാജിനേഷനിലും പോലും അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് അത്രയും വലുതായിട്ടുള്ള ബെഡൊന്നും അവിടെ ഇല്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. അയാൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ടേബിളില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണെങ്കിലോ, അവരുടെ ഏരിയയിലുള്ള ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മാനിൻ്റെ പാൻ്റ് അയാൾക്ക് ഫിറ്റ് ആവില്ല. ഇനി ഏറ്റവും കൂടുതൽ തടിയുള്ള ഒരാളുടെ ഷർട്ട്, പിന്നെ ഏറ്റവും വലിയ കാലുള്ള ഒരാളുടെ ഷൂസ്, ഇതൊന്നും അയാൾക്ക് ഫിറ്റ് ആവില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂജ് സൈസ് കാരണം, പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി കാരണം ഇവരെല്ലാവരും ഫാസിനേറ്റഡ് ആവുകയും അവിടെയുള്ള സ്ത്രീകളൊക്കെ കൂടി അദ്ദേഹത്തിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ബ്രൈഡൽ ലിനൻ, അതായത് വെഡിങ്ങിനായിട്ട് വെഡിങ് ക്ലോത്തിന് യൂസ് ചെയ്യുന്ന ഫാബ്രിക് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ്. മരിക്കുന്ന സമയത്ത് കുറച്ച് ഡിഗ്നിറ്റി, മരിച്ച സമയത്തെങ്കിലും കുറച്ച് ഡിഗ്നിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവർ അദ്ദേഹത്തിന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും വട്ടം വളഞ്ഞിരുന്ന് ഇടക്കിടക്ക് അദ്ദേഹത്തിന് നോക്കിയിട്ടൊക്കെയാണ് അവർ ആ ഒരു വസ്ത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ശ്രദ്ധിക്കുകയാണ്. അന്നത്തെ ആ ഒരു രാത്രിയുടെ സീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റഡിയുമല്ല അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്സുമല്ല, അതിനിടയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഇവർ മരിച്ച ആളുമായിട്ട് എന്തെങ്കിലും അതിന് ബന്ധമുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അവർ വിചാരിക്കുകയാണ് അയാൾ ഈ ഒരു വില്ലേജിൽ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ഡോർ വേണം, സീലിംഗ് ആണെങ്കിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള സീലിംഗ് വേണം, ഇനി ഫ്ലോർ ആണെങ്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫ്ലോർ വേണം. ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അയൺ ബോൾട്ടുകൾ വെച്ച് ഹെൽഡ് ചെയ്ത ബെഡായിരിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വുമൺ ആയിരിക്കും എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇമാജിൻ ചെയ്യുകയാണ്. ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഫിഷിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ മീനുകളെ വിളിച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ വർക്ക് ചെയ്തിട്ട് അവിടെ സ്പ്രിങ്ങുകൾ ഉണ്ടാക്കുക, സ്പ്രിങ് എന്ന് പറയുമ്പോൾ വെള്ളം വരുന്ന സ്പ്രിങ്ങാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ സ്പ്രിങ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കാം. ഇന്ന ക്ലിഫിൽ വരെ ഫ്ലവർ പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും എന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ സ്ത്രീകളും അവരുടെ പുരുഷന്മാർ, അതായത് അവരുടെ ഹസ്ബൻഡ്സിനെ വെച്ചിട്ട് ഇയാളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്സ് ഇയാളായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ വീക്കസ്റ്റ്, മീനസ്റ്റ് ആൻഡ് യൂസ്ലെസ് ക്രീച്ചേഴ്സ് ഓൺ എർത്താണ് എന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് അവിടെയുള്ള
ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് എസ്തപ്പാൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ആ ഒരു നെയിം അയാൾക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നു. അവിടെ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ മാത്രം അദ്ദേഹത്തിൻ്റെ ഫേസ് ഇല്ലാട്ടോറോ എന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പാൻറ് വളരെയധികം ടൈറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷർട്ടും ടൈറ്റായിരുന്നത് കൊണ്ട് തന്നെ ബട്ടൺസൊക്കെ പോപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു ഡെഡ് ബോഡിക്ക് വസ്ത്രം ധരിപ്പിച്ച് കൊടുത്തതിന് ശേഷം അവർ അദ്ദേഹത്തിൻ്റെ മുടി ചീകി കൊടുക്കുന്നു, നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു, ഷേവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ നിലത്ത് കൂടെ ഡ്രാഗ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു സമയത്ത് അവർ തിരിച്ചറിയുകയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ ഇത്രയും വലിയൊരു ഹ്യൂജ് ബോഡി കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അൺഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും എന്ന്. അപ്പോൾ അവർ നേരത്തെ കണ്ട സിറ്റുവേഷൻസൊക്കെ കുറേ സിറ്റുവേഷൻസൊക്കെ അവർ നെഗറ്റീവായിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. അദ്ദേഹം റിയൽ ലൈഫിൽ ഒരു പക്ഷേ അദ്ദേഹം നടക്കുന്ന വഴിയിൽ കൂടെ സൈഡ് വേ ആയിട്ട് നടക്കേണ്ടി വന്നിരിക്കും. ഇനി വല്ലാണ്ട് ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ തല ഒരു പക്ഷേ ഭീമം വെച്ചിട്ട് തട്ടുന്നുണ്ടായിരിക്കും. ഇനി വിസിറ്റിൻ്റെ സമയത്തൊക്കെ എപ്പോഴും കാലുമ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൂടുതലായ കാരണം ഒരു പക്ഷേ ഇരിക്കേണ്ട ചെയർ പൊട്ടു എന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. ഇനി അദ്ദേഹം വീട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരും ഒരു പക്ഷേ നല്ല പോലെ സ്വീകരിച്ചിരിക്കും. പക്ഷേ അദ്ദേഹം പോകുന്ന സമയത്ത് ആ ഒരു ബിഗ് ബൂബ്, അതായത് വലിയ മനുഷ്യൻ അവസാനം പോയി എന്ന് പറഞ്ഞിട്ട്, അവർ ഹാൻസം ഫൂള് പോയി എന്ന് പറഞ്ഞിട്ട് അവർ ആശ്വസിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അവർ ഓരോന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയുടെ മേലേക്ക് ഫേസിലേക്ക് ലൈറ്റ് അടിക്കണ്ട എന്ന് കരുതിയിട്ട് അവരൊരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ് കവർ ചെയ്യുകയാണ്. പിന്നീട് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് കരയാനായിട്ടും ഒക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു എസ്തപാൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് അവരെല്ലാവരും അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവരും കരയുകയാണ്. അങ്ങനെ ഇയാളുടെ ന്യൂസ്, ഇയാളുടെ ബോഡി വന്ന സമയത്ത് തൊട്ടടുത്തുള്ള വില്ലേജിൽ ആരെങ്കിലും ആണോ എന്ന് അന്വേഷിക്കാൻ പോയ ആ ഒരു ഇവരുടെ ഹസ്ബൻഡ്സൊക്കെ തിരിച്ചു വരികയാണ്. അങ്ങനെ നെയ്ബറിങ് വില്ലേജസിൽ നിന്നുള്ള ആരുമല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു വുമൺ, സ്ത്രീകളുടെ മനസ്സിൽ പെട്ടെന്നൊരു എന്താ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അവർ പറയുകയാണ് ഇദ്ദേഹം ഞങ്ങളുടേതാണ് എന്ന്. അപ്പോൾ അവരുടെ വിചാരം വേറെ ഏതെങ്കിലും വില്ലേജിലത്താണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കണമായിരുന്നു ആ ഒരു ബോഡി. പക്ഷേ അങ്ങനെ വേറെ ഏതെങ്കിലും വില്ലേജിലത്തെ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കുറച്ചൊരു സമാധാനം തോന്നുകയാണ്. അപ്പോൾ അവിടെയുള്ള ഈ ഒരു സ്ത്രീകളുടെ ഹസ്ബൻഡ്സൊക്കെ അവർ ഭയങ്കര ഫ്രിവലാണ് എന്ന് വിചാരിക്കുകയാണ്. അതായത് പെട്ടെന്ന് മനസ്സിലകുന്ന ആണ് എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇയാളുടെ ബോഡി ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ക്ലിഫ് വഴി വെള്ളത്തിലേക്ക് തള്ളിയിടാനായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബോഡി വെച്ച് അവർ ഒഴിവാക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകളൊക്കെ വീണ്ടും ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ മേലെ റിസ്റ്റ് കോമ്പസ് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെച്ച് അദ്ദേഹത്തിന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങുകയാണ്. അവരുടെ ഇതുവരെ ഇല്ലാത്ത ഒരു തരം ഡെക്കറേഷൻസ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സ്ട്രെയിഞ്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് അവർ പിറുപിറുക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഡെക്കറേഷൻ ചെയ്താലും അവസാനം ഷാർക്കുകൾ അദ്ദേഹത്തിന് ച്യൂ ചെയ്ത് കഴിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഉള്ള സ്ത്രീകൾ എന്താണ്, അവരുടെ കയ്യിലുള്ള ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് അയാളെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള പുരുഷന്മാർ ചിന്തിക്കുകയാണ്, ഇതുവരെ മുൻപ് ഇതുവരെ ഓരോ ഡ്രൗണ്ട് ബോഡി വന്നപ്പോഴും ഇതുപോലൊരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നവർ ചിന്തിക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ സമയത്ത് ആ ഒരു ഡെഡ് ആയിട്ടുള്ള ആളുടെ ഫേസിൽ നിന്ന് ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്ത സമയത്ത് അവിടെയുള്ള പുരുഷന്മാരും ബ്രെത്ത്ലെസ്സായി എന്നാണ് പറയുന്നത്. അയാൾ എസ്തപാനാണ് എന്ന് അവരും മനസ്സിലാക്കുകയാണ്. അയാളുടെ ബോഡി അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കൊക്കെ കണ്ടിട്ട് അവർ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു ബോഡിനോടുള്ള ആ ഒരു അവിടെയുള്ള പുരുഷന്മാരുടെ ആ ഒരു വ്യൂ പോയിൻ്റ് മാറുകയാണ്. അങ്ങനെ അയാൾക്ക് ഏറ്റവും നല്ല ഒരു സ്പ്ലെൻഡായിട്ടുള്ള ഫ്യൂണറൽ, അതായത് മരണാനന്തര ചടങ്ങ് നടത്തി കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഡ്രൗണ്ട് ആയിട്ടുള്ള മെന്നിന് ഇത്രയും നടത്താൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് സ്പ്ലെൻഡായിട്ടുള്ള ഒരു ഫ്യൂണറൽ അങ്ങനെ അവർ നടത്തി. അവിടെയുള്ള സ്ത്രീകളൊക്കെ നെയ്ബറിങ് വില്ലേജിൽ പോയിട്ട് അവർക്ക് പറ്റുന്ന മാക്സിമം ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. ഇയാൾ വന്നതിൻ്റെ ഈ ഒരു ബോഡി വന്നതിൻ്റെ കാര്യം വിശ്വസിക്കാത്തവർ ആ ഒരു ബോഡി കണ്ടപ്പോൾ വീണ്ടും തിരിച്ചു പോയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. അങ്ങനെ
ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. പിന്നെ അവിടെ ഒരുപാട് ആളുകൾ, ഒരു ഫ്യൂണറൽ ചടങ്ങിൽ ആളുകൾക്ക് നടക്കാൻ ശരിക്കും പോലെ നടക്കാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്നു. കാരണം അത്രയും ആളുകൾ ഇയാളുടെ ഫ്യൂണറലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബോഡീനെ അവസാനം പറഞ്ഞയക്കുന്ന ആ ഒരു ഫൈനൽ മൊമെൻറ്റിൽ ആ ഒരു ബോഡീനെ ഓർഫനായിട്ട് പറഞ്ഞയക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ആ ഒരു ബോഡിക്ക് ഫാദർ, മദർ, പിന്നെ ഓൺസ്, അങ്കിൾസ്, കസിൻസ് ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വില്ലേജിൽ എല്ലാവരും അയാളുടെ കിൻസ്മാനായിട്ട് മാറുകയാണ്. പിന്നെ ഇയാളെ ഷോൾഡറിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അതിൻ്റെ പ്രിവിലേജിന് വേണ്ടിയിട്ടും അവർ ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഇയാളെ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്ട്രീറ്റിൻ്റെ ഡെസലേഷൻ എന്താണ്, അവരുടെ കോട്ട്യാർഡ് എത്രത്തോളം ഡ്രൈ ആണ്, പിന്നെ എത്രത്തോളം നേരോ ആണ്, അവരുടെ സ്വന്തം ആ ഒരു സ്ഥലം ആ ഒരു ഡ്രൗണ്ടായിട്ടുള്ള ആൾ വന്നപ്പോഴാണ് എത്രത്തോളം ഡെസേർട്ടഡ് ആണ് എന്ന് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ആ ഒരു ബോഡി പറഞ്ഞയക്കുന്ന സമയത്ത് അവരൊരു ആങ്കർ ഇല്ലാതെയാണ് പറഞ്ഞയച്ചത്. കാരണം ആ ഒരു ബോഡി ഇനി തിരിച്ചു വരികയാണെങ്കിൽ, അദ്ദേഹം വിഷ് ചെയ്യുമ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞയക്കുന്നു, ആങ്കർ ഇല്ലാതെ പറഞ്ഞയക്കുന്നു. ആ ഒരു ബോഡീനെ ആ ഒരു അബിസിലേക്ക് അവിടെ നിന്ന് ഫോളോ ചെയ്ത്, അതായത് മേലെ ക്ലിഫിൻ്റെ മേലെ നിന്ന് ആ ഒരു വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന സമയത്ത് അവരെല്ലാവരും അവരുടെ ബ്രത്ത് ഹോൾഡ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് അവരെല്ലാവരും തിരിച്ചറിയുകയാണ് ഇനി മുതൽ അവരുടെ വില്ലേജിൽ ചേഞ്ചസ് ഉണ്ടാകുമെന്ന്. അവരുടെ വില്ലേജസിൽ ഇനി വൈഡർ ആയിട്ടുള്ള ഡോർസ് ഉണ്ടായിരിക്കും, ഹയ്യർ ആയിട്ടുള്ള സീലിങ്സ്, അതുപോലെ എസ്തമാൻ്റെ മെമ്മറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ്ങറായിട്ടുള്ള ഫ്ലോറ്, പിന്നെ അദ്ദേഹത്തെ ബമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈറ്റിലുള്ള ബീംസ്, അങ്ങനെ ഈ ഒരു എസ്തമാൻ്റെ മെമ്മറി നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഇനി ആരും ഈ ഒരു ബിഗ് ബൂബ് അവസാനം ഫൈനലി മരിച്ചു, അല്ലെങ്കിൽ ഹാൻസം ആയിട്ടുള്ള ഫൂൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആരും പിറുപിറുക്കില്ല. അങ്ങനെ പിറുപിറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകൾ അവർ വീടിൻ്റെ ഫ്രണ്ട് അവർ ഗേ കളറ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എസ്തപ്പാൻ്റെ മെമ്മറി എറ്റേണലായിട്ട് അവരുടെ മനസ്സിൽ നിർത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അവരുടെ സ്ഥലങ്ങൾ, അവരുടെ ഈ ഒരു സ്ഥലത്ത് സ്പ്രിംഗ്, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് ഡിഗ് ചെയ്യാനും, പിന്നെ ഫ്ലവേഴ്സ് പ്ലാന്റ് ചെയ്യാനും, ക്ലിഫിലൊക്കെ ഫ്ലവേഴ്സ് പ്ലാന്റ് ചെയ്യാനും അങ്ങനെയൊക്കെ അവർ തീരുമാനിക്കുകയാണ്. അതായത് ഈ ഒരു എസ്തപാൻ്റെ വരവ്, എസ്തപാൻ എന്ന് പറയുന്ന, അവർ എസ്തപാനാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു ഡ്രൗൺ ബോഡി വന്നതിന് ശേഷം ആളുകൾ പോസിറ്റീവായിട്ട് മാറുകയാണ്. അവരുടെ വില്ലേജിൻ്റെ ഫുള്ള് ചേഞ്ചസ് വരുത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. കാരണം ഈ ഒരു ക്യാരക്ടറിന് എസ്തപാൻ ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ബോഡിയും അയാളുടെ സൈസൊക്കെ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമോ അതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ വില്ലേജിലെ കുറവുകളാണ്. അതായത് നല്ല ഹൈറ്റുള്ള ആളായതുകൊണ്ട് ഒരു പക്ഷെ നടന്നു പോകുന്ന സമയത്ത് തല മേലെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല അത്യാവശ്യം വലിയ ബോഡി ആയതുകൊണ്ട് നടക്കുമ്പോൾ സൈഡ് വേ ആയിട്ട് നടക്കേണ്ടി വരും. ഇനി അതുപോലെ വെയിറ്റ് ഉള്ളത് കാരണം ഇരിക്കുന്ന സമയത്ത് ചെയറ് പൊട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് എന്തൊക്കെ ചെയ്താലാണ് അത് മാറ്റം വരുത്താൻ പറ്റുക, അത്തരത്തിലുള്ള ചേഞ്ചസ് ഈ ഒരു എസ്തപാൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവർ തങ്ങളുടെ വില്ലേജിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ എസ്തപാൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് സ്പ്രിങ്ങിന് വേണ്ടി ഡിഗ് ചെയ്യുന്നു, ഫ്ലവേഴ്സ് പ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരെന്താണ് അവിടെ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഈ ഒരു ഡെഡ് ബോഡി വന്നു പോയതോട് കൂടിയിട്ട് അവരുടെ വില്ലേജിലൊരു പുതിയ മാറ്റം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.